ഞാൻ ആറാം ക്ലാസ്സിലാണ്. ഞാൻ എന്റെ അച്ഛന് ജീവന് വേണ്ടിട്ട് എല്ലാരോടും പറയാണ്, എന്റെ അച്ഛന് പൈസ ഒന്നും സഹായിക്കണം. എന്റെ അച്ഛനാണ് 3 മാസമായിട്ട് കരലോകം ബാധിച്ച് കിടപ്പിലാണ്. എനിക്ക് അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അച്ഛന് സർജറി ചെയ്തില്ലെങ്കിൽ എന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ല. എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും എന്നെ പൈസ ഒന്ന് സഹായിക്കണം. എന്റെ ചേട്ടനാണ്, ചേട്ടന് കരൾ രോഗമാണ്, 3 മാസമായിട്ട് 40 ലക്ഷം രൂപ ചെലവാകുന്ന പറഞ്ഞിട്ടുള്ള ഡോക്ടർ അതില്ലാത്തതിന്റെ പേര് സർജറി ഒന്നും നീണ്ടിക്കൊണ്ടു പോവാണ്. എന്താ ചെയ്യണ്ടെന്ന് പറയുന്നില്ല. ആള് ഓട്ടോറിക്ഷ ഓടിച്ചാണ് ജീവിച്ചിരുന്നത്. ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ല. 10 വയസ്സായി മോളുള്ളത്. ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ എനിക്കും മോൾക്കും ആരും ഉണ്ടാവില്ല. എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. എനിക്ക് കരുണ ഞാനോ കൊടുക്കണത്. എനിക്കിപ്പോ അതേ ചെയ്യാൻ പറ്റുള്ളൂ. പൈസ തന്നിട്ട് എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് വേറെ വഴിയില്ലാത്തോണ്ട് അവന് എന്തെങ്കിലും സംഭവിച്ചു പോയ ഈ മോൾക്കും ആരും ഉണ്ടാവില്ല. എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഈ മോളെ ഓർത്തെങ്കിലും നമസ്കാരം. ഷെയിൻ കെ മൊയ്തീനാണ്. എന്റെ കൂടെ പി എം എസ് അലാംഖ് ഉണ്ട്, സാജൻ കേച്ചീരുണ്ട്, സതീഷിന്റെ നാട്ടുകാരൻ മുഴുവൻ കൂടെ ഉണ്ട്. ഈ നന്ദനമ്മളുടെ വാക്കുകൾ ആരും തട്ടിമാറ്റി പോകരുത്. കാരണം അവൾക്ക് ആകുള്ളത് അവളുടെ പ്രിയപ്പെട്ട അച്ഛൻ മാത്രമാണ്. അദ്ദേഹം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മഞ്ഞപ്പിത്തം കരളെ ബാധിച്ചിട്ട് അതീവ ഗുരുതരാവസ്ഥയില് തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലായിരുന്നു. അവിടുത്തെ ട്രീറ്റ്മെന്റ് പോലും അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗമായിരുന്ന ഓട്ടോറിക്ഷ വിറ്റിട്ടാണ് അദ്ദേഹം ചെയ്തത്. അവിടെ നിന്ന് സ്ഥിതി വഷളായതിനെ തുടർന്ന് എറണാകുളം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വളരെ എമർജൻസി ആയിട്ട് ലിവർ മാറ്റി വെച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ സാമ്പത്തികം ഇല്ലാത്തതിന്റെ പേരിൽ മാത്രം നമ്മുടെയൊക്കെ കാരുണ്യം പ്രതീക്ഷിച്ചിട്ടാണ് ഈ കുടുംബം ഇപ്പോ ഹോസ്പിറ്റലിൽ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ രേഷ്മയാണ് തന്റെ ഭർത്താവിന് കരൾ പകുത്ത് നൽകി കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് കാത്തു നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ സഹായിച്ചാൽ മാത്രമേ സതീഷിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുള്ളൂ, ഈ കുടുംബത്തിന്റെ ജീവിതം തിരികെ പിടിക്കാൻ കഴിയുള്ളൂ. എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന സഹായങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന അക്കൗണ്ടിൽ അയച്ചു കൊടുത്തുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് കൂടെ ഉണ്ടാകണമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. തൃശൂർ ജില്ലയിലെ കേച്ചേരിക്കടുത്തുള്ള ചൂണ്ടൽ പഞ്ചായത്തിലെ പാനന്ന വാർഡിലെ മഴുവഞ്ചേരിയിലാണ് സതീഷും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കുടുംബവും താമസിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ലിവർ മാറ്റുകൾ സർജറിക്കും സാമ്പത്തിക ബാധ്യതകൾക്കുമായിട്ട് ഇവിടെ ചേർന്ന കമ്മിറ്റി കണ്ടെത്താൻ ഉദ്ദേശിക്കുന്ന 40 ലക്ഷത്തോളം രൂപയാണ്. പ്രിയമുള്ളവർ, ഒരു നാട് മുഴുവൻ നമുക്ക് ഇതിന് കൈകൾ നീട്ടിക്കാണ്. ഇവിടുത്തെ പള്ളി ഇമാമും മറ്റു എല്ലാ ജാതി മതസ്ഥരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അവിടുത്തെ പൊതുപ്രവർത്തകരും സാധാരണക്കാരായ ജനവിഭാഗം മുഴുവൻ ഒത്തുകൂടിയിട്ട് നമുക്ക് നേരെ കൈകൾ നീട്ടുമ്പോൾ എല്ലാവരും സഹായിക്കണം. അസ്സലാമു അലൈക്കും. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോ ഉള്ളത് ആശ്രമ സിറ്റിയിലാണ്, പി എം എസ് അലാമാണ്. വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു വിഷയം നിങ്ങൾ എത്തിക്കുകയാണ്. നിങ്ങളിപ്പോ വീഡിയോയിൽ കാണുന്ന സതീഷ് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൻ ഒരു ഓട്ടോ തൊഴിലാളിയാണ്. വളരെ എമർജൻസി ആയിട്ട് അദ്ദേഹത്തിന്റെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന അവസ്ഥയാണ് ആശ്രമ സിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത്. ദിവസേന എന്നോണം വയറ്റിൽ നിന്ന് വെള്ളം കുത്തി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പൊ സതീഷ് ജീവിക്കുന്നത്. വളരെ വിഷമകരമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയായ പ്രിയപ്പെട്ട ഭാര്യയാണ് ലിവർ പകുത്തു നൽകുന്നത്. പക്ഷേ വിഷമം എന്താണെന്ന് വെച്ചാൽ ചികിത്സയ്ക്കോ സർജറിക്കോ പൈസ ഇല്ലാത്തൊരവസ്ഥയിലാണ്. ഒരു പൊന്നുമകളാണ് കൂടെയുള്ളത്. ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ് വളരെ എമർജൻസിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ ഈ വീഡിയോ എത്തിക്കുന്നത്. എന്നെ കേൾക്കുന്നവരൊക്കെ നിങ്ങൾ വീഡിയോ ഏറ്റെടുക്കണം, ഷെയർ ചെയ്യണം. ഇതിന്റെ കമ്മിറ്റി ആൾക്കാരൊക്കെ എന്നെ പുറത്തുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ അവർ പറയും, കൂടെ ഷെഹീൻ കെ മൊയ്തീൻ അദ്ദേഹവും പറയും. നമസ്കാരം, ഞാൻ സാജൻ കേച്ചീരാണ്. ഞാനിപ്പോ എന്റെ പഞ്ചായത്തില് മഴുവഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് സതീഷ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. സതീഷൊക്കെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണ്. ഇത് ഞങ്ങളുടെ നാട്ടിലെ ആളുകളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ജനകീയമായിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. സതീഷിന് എത്രയും പെട്ടെന്ന് ലിവർ മാറ്റി വെക്കണം. ആസ്റ്റർ മെഡിസിറ്റിയിൽ അഡ്മിറ്റ് ആണ്. ആഴ്ചയിൽ 2 തവണ വെള്ളം കുത്തിയെടുക്കുന്നുണ്ട്. 5 ലിറ്ററോളം വെള്ളമാണ് കുത്തിയെടുത്തോണ്ടിരിക്കുന്നത്.
എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലുകാർ പറഞ്ഞേക്കുന്നത് ലിവർ മാറ്റിയൊക്കെ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ലിവർ കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. പൈസ ഇല്ലാത്തതിന്റെ പേരിലാണ് ഇപ്പോ ഓപ്പറേഷൻ നടത്താറ്റ് മാറ്റി വെച്ചേക്കാണ്. ഈ വീഡിയോ രണ്ടു തവണ ചെയ്താണ് പറയാൻ കാരണം വെച്ചാൽ, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് തട്ടി മാറ്റരുത്, ഇത് പഴയ വീഡിയോ അല്ല, ഫണ്ട് കണ്ടെത്തിന് വേണ്ടി നിങ്ങൾ വീണ്ടും ഒന്നിച്ചേക്കാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കഴിയാവുന്ന ഒരു തുക കൊടുത്തുകൊണ്ടും നിങ്ങളാൽ പറ്റുന്ന ഗ്രൂപ്പുകളിലേക്ക് സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടും വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ മാക്സിമം ഞങ്ങളെ സഹായിക്കുന്നത് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സതീഷ് എന്ന് പറയുന്ന ഒരു സഹോദരന് വേണ്ടിയാണ് അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ചികിത്സയിലാണെന്ന് നിങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ സഹായത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ നാട്ടിലുള്ള അപാരവൃദ്ധൻ ജനങ്ങൾ ജാതിയും മതവും വർഗവും ഒന്നും വ്യത്യാസമില്ലാതെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വഴുവഞ്ചേരി മുസ്ലിം ജമാഅത്തിന്റെ ഇമാം എന്ന നിലക്ക്, ഖത്തീബ് എന്ന നിലക്ക് നിങ്ങളെല്ലാവരുടെയും സ്നേഹം ഈ സഹോദരന് ആവശ്യമാണ്. സാമ്പത്തികമായ സഹായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഒരു ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ആ സഹോദരനെയും ഉൾപ്പെടുത്തണമെന്ന് വളരെ വിനയത്തോടുകൂടെ അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ, എന്റെ പേര് ആൻസി വില്യംസ്. ഞാൻ ചോവനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഈ ഒരു നാടൊന്നാകെ സതീഷിന്റെ ജീവന് വേണ്ടി ഒറ്റ കൂട്ടത്തോട് കൂടിയിട്ട് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചുപിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, ഓട്ടോ ഓടിച്ചു കിട്ടുന്ന ചെറിയ വരുമാനക്കാരനായിട്ടുള്ള അദ്ദേഹം ലിവർ മാറ്റിവയ്ക്ക് ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ രോഗാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു കുടുംബത്തെ ജീവിതത്തിലേക്ക് കൈപിടിക്കുന്ന ആ പ്രവർത്തനത്തിലേക്ക് നിങ്ങളുടെ അവരുടെയും സുമനസ്സുകളുടെയും ഹൃദ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഞങ്ങൾ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ സന്ദീപ്, ചുണ്ടൻ ഗ്രാമപഞ്ചായത്തിന്റെ 11th വാർഡ് മെമ്പറാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ജനകീയ ചികിത്സാ സഹായ സമിതി ഇവിടെ രൂപീകരിച്ചിരിക്കുകയാണ്. ഇതിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. നിങ്ങൾ ഓരോരുത്തരും സഹായങ്ങളായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ മഴുവഞ്ചേരി 10th വാർഡ് മെമ്പറാണ്. പേര് ധനേഷ് ചുള്ളിക്കാട്ടിൽ. ഞാൻ മഴുവഞ്ചേരിയിൽ താമസിക്കുന്ന സതീഷ് എന്ന ചെറുപ്പക്കാരനെ കരൾ സംബന്ധമായ രോഗം മൂലം വളരെയേറെ യാതന അനുഭവിക്കുന്ന സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഏവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഞാൻ അഡ്വക്കേറ്റ് പ്രേംജി പോൾ വാഴപ്പള്ളി. സതീഷും സതീഷിന്റെ കുടുംബവുമായിട്ട് നല്ല വളരെയധികം അടുപ്പമുണ്ട്. സതീഷിന് ഇപ്പോൾ കരൾ സംബന്ധമായ രോഗമാണ്. 40 ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട്. സതീഷിന് വേണ്ട സഹായം ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്റെ പേര് ഉണ്ണി തയ്യൽ. ഈ സതീഷിന്റെ ചികിത്സാ സഹായത്തിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റിയിൽ ഒരു അംഗം എന്ന നിലയ്ക്ക് എല്ലാവരും ആ സഹോദരനെ സഹായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഞാൻ 11th വാർഡ് താമസിക്കുന്ന ഈ സതീഷിന്റെ അയൽവാസിയാണ്. എന്റെ വീടിന്റെ തൊട്ടടുത്ത് വീട്ടിലെ കുട്ടിയാണ്. പാവപ്പെട്ട ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. അവന് ഈ അസുഖം വന്ന് എത്രയും പെട്ടെന്ന് എല്ലാ ജനങ്ങളും അവന് വേണ്ടി സഹായിക്കണം. അവനെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാ അമ്മമാരും എത്രയും കാരുണ്യത്തോട് പ്രവർത്തിച്ച് അവന്റെ ഈ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി എല്ലാവരോടും ഞാൻ സഹായം അഭ്യർത്ഥിക്കുകയാണ്.